വളർത്തുമൃഗങ്ങൾ മനുഷ്യരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്നതിൽ ഒരു സംശയവുമില്ല. നിങ്ങളുടെ ഊർജവും വ്യക്തിത്വവുമായി പൊരുത്തപ്പെടുന്ന ഒരു മൃഗമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായവ. മൃഗങ്ങളിൽ ഒരു പ്രത്യേക ചൈതന്യം അടങ്ങിയിരിക്കുന്നു. മോശമായ ഏത് ദിവസവും നല്ലതാക്കി മാറ്റാൻ പോകുന്ന ഒരു ഊർജം അവയിലുണ്ട്. നിങ്ങളുടെ രാശിചിഹ്നം നിങ്ങളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ വ്യക്തിത്വവുമായി ഏത് തരത്തിലുള്ള വളർത്തുമൃഗങ്ങളുമായി പൊരുത്തപ്പെടാമെന്നതിനെ കുറിച്ചും ഇത് സൂചന നൽകുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിനും സ്വഭാവ വിശേഷങ്ങൾക്കും അനുസൃതമായി ഓരോ രാശിചിഹ്നത്തിനും അനുയോജ്യമായ വളർത്തുമൃഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടൻ രാശി. മേടൻ രാശിക്ക് പട്ടിക്കുട്ടിയാണ് ഏറ്റവും അനുയോജ്യമായ വളർത്തുമൃഗം എന്ന് പറയുന്നത്. എല്ലാ രാശി ചിഹ്നങ്ങളിലും വെച്ച് ഏറ്റവും വികാരാധീനരും സാഹസികരും ഊർജ്ജസ്വലരുമാണ് മേടൻ രാശിക്കാർ. വളരെയധികം സാമൂഹ്യമായി ഇടപെടുന്നവരുമാണ് ഈ കൂട്ടം. മാത്രമല്ല കൂട്ടുകാരോടൊപ്പം ഏറെ നേരം ചെലവഴിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നു. അതിനാൽ മേടൻ രാശിക്കാർക്ക് അനുയോജ്യമായ വളർത്തുമൃഗം ഊർജ്ജസ്വലനായ ഒരു ചെറിയ നായ്ക്കുട്ടിയാണ്. സജീവവും സ്നേഹസമ്പന്നവുമായ ഒരു നായ്ക്കുട്ടിക്ക് മേടൻ രാശിക്കാരുടെ ഊർജ നിലയുമായി പൊരുത്തപ്പെടാൻ കഴിയും. അടുത്തതായി ഇടവൻ രാശി. ഇടവൻ രാശിക്കാരുടെ വളർത്തുമൃഗം എന്ന് പറയുന്നത് പൂച്ചയാണ്. മിക്കപ്പോഴും ക്ഷമയും വിശ്വാസ്യതയും വാത്സല്യവും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇടവൻ രാശിക്കാർ. മാത്രമല്ല അവർക്ക് ഇടപഴകാൻ എളുപ്പമുള്ള ആളുകളുമായി മാത്രമേ അവർ സന്തോഷത്തോടെ ഇരിക്കുകയുമുള്ളൂ. അതിനാൽ ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ വളർത്തുമൃഗമായി പൂച്ചയേക്കാൾ നല്ലതൊന്നും വേറെയില്ല. ഉടമകളോട് ആരാധനയും വാത്സല്യവും കാണിക്കുന്നവരാണ് പൂച്ചകൾ. മിഥുനൻ രാശി. രാശി ചിഹ്നങ്ങളിൽ വെച്ച് ഏറ്റവും അധികം സംസാരിക്കുന്നവരും മൃഗപ്രേമികളും ആളുകളുമായി ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് മിഥുനൻ രാശിക്കാർ. മറ്റുള്ളവരുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കാനും പുതിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവർ ഇഷ്ടപ്പെടുന്നു. ആഴത്തിൽ ചിന്തിക്കുന്നവരുമാണ് ഇക്കൂട്ടം. അതിനാൽ മിഥുനൻ രാശിക്കാർക്ക് അനുയോജ്യമായ വളർത്തുജീവിയാണ് തത്ത. സംസാരശേഷിയുള്ളതും ബുദ്ധിയുള്ളതുമായ തത്തകൾ മിഥുനൻ രാശിക്കാരുടെ ജീവിതത്തിന് ഒരു മികച്ച കൂട്ടിച്ചേർക്കലുമാണ്. കർക്കിടകൻ രാശിക്കാർ. തികച്ചും വൈകാരികവും സംവേദനക്ഷമതയുള്ളവരുമാണ് ഇക്കൂട്ടം. മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ കർക്കിടകൻ രാശിക്കാർക്ക് അനുയോജ്യമായ വളർത്തുമൃഗങ്ങളാണ് ലാബ്രഡോർ അല്ലെങ്കിൽ ഗോൾഡൻ റിട്രീവർ. ഈ നായകൾ വളരെ സ്നേഹമുള്ളവരും കരുതലും ഉള്ളവരുമാണ്. ചിങ്ങൻ രാശി. എല്ലായ്പ്പോഴും ആകർഷണത്തിന്റെ കേന്ദ്രമാകാനും ആകർഷകമായ കാര്യങ്ങളാൽ ചുറ്റപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ് ചിങ്ങം രാശിക്കാർ. ആളുകളുടെ ശ്രദ്ധാ കേന്ദ്രമാകാൻ ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ അവരെക്കുറിച്ച് സംസാരിക്കാൻ അവർ എപ്പോഴും ആഗ്രഹിക്കുന്നു. അതിനാൽ സിംഹത്തെയോ കടുവയെയോ പോലുള്ള സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് അനുയോജ്യരായ വളർത്തുമൃഗമാണ് ഒരു പൂച്ചക്കുട്ടി. പൂച്ചകൾ വളരെ കൗശലമുള്ളവരും ഉത്സാഹമുള്ളവരുമാണ്. കന്നിരാശി. എല്ലാ രാശി ചിഹ്നങ്ങളിലും വെച്ച് ചിട്ടകൾക്ക് പേരുകേട്ടവരാണ് കന്നിരാശിക്കാർ. എല്ലാം സംഘടിതമായ രീതിയിൽ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു. അതിനാൽ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അലങ്കോലപ്പെടുത്തുന്ന ശുചിത്വമില്ലാത്ത ഒരു മൃഗത്തെയും അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും കന്നിരാശിക്കാർക്ക് വളർത്താൻ അനുയോജ്യമായ ജീവിയാണ് മത്സ്യങ്ങൾ. നായയെയോ പൂച്ചയെയോ സൂക്ഷിക്കുന്നതിനേക്കാൾ ഒരു അക്വേറിയം വീട്ടിൽ സൂക്ഷിക്കാൻ ഇത്തരക്കാർ ഇഷ്ടപ്പെടുന്നു. തുലാം രാശി. പരിസ്ഥിതിയിലെ ഐക്യവും സമാധാനവും ഇഷ്ടപ്പെടുന്നവരാണ് തുലാം രാശിക്കാർ. ഈ രാശിയിലെ ആളുകൾ വളരെയധികം ജോലിയിൽ ഏർപ്പെടുന്നതിനാൽ തങ്ങളെ അലോസരപ്പെടുത്തുന്ന ജീവികളെ ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. തുലാം രാശിക്കാർക്ക് അനുയോജ്യമായ ജീവികളെ കുറിച്ച് പറയുമ്പോൾ പക്ഷികൾ അവർക്ക് അനുയോജ്യമായ ഒരു തെരഞ്ഞെടുക്കലായിരിക്കും. വൃശ്ചികൻ രാശി. വളരെ സങ്കീർണവും വൈകാരികവും രഹസ്യ സ്വഭാവമുള്ളവരുമായ ആളുകളാണ് വൃശ്ചികൻ രാശിക്കാർ. വളരെ സർഗാത്മകരായവരും ലോകത്തെക്കുറിച്ചെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഇക്കൂട്ടം. രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ് ഇവർ. അതിനാൽ വൃശ്ചികൻ രാശിക്കാർക്ക് അനുയോജ്യരായ വളർത്തുമൃഗം എന്ന് പറയുന്നത് പേർഷ്യൻ ക്യാറ്റ്. വൃശ്ചികൻ രാശിക്കാരെ പോസിറ്റീവായി തുടരാൻ പേർഷ്യൻ ക്യാറ്റ് സഹായിക്കും. ധനു. പരിമിതികളോ അതിരുകളോ ഇല്ലാതെ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ധനുരാശിക്കാർ. അവരുടെ ഭാവനയുടെ ലോകത്തിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. അവർ സാഹസികത ഇഷ്ടപ്പെടുന്നു. ഒപ്പം ചിന്തകളുമായി പൊരുത്തപ്പെടുന്നതും പുതിയ എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴും തയ്യാറായതുമായ ഒരു പങ്കാളിയെ ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നു. ഈ സ്വഭാവ വിശേഷങ്ങൾ നോക്കുമ്പോൾ ഒരു നായയെ വളർത്തുന്നത് ധനുരാശിക്കാർക്ക് മികച്ച പൊരുത്തമായി കണക്കാക്കാം.
മകരം രാശി. അച്ചടക്കമുള്ളവരും കഠിനാധ്വാനികളുമാണ് മകരം രാശിക്കാർ. ഒപ്പം വിജയം നേടാൻ ആഗ്രഹിക്കുന്ന കഠിനാധ്വാനികളുമാണ്. അതിനാൽ ഇവർക്ക് വീട്ടിൽ അനുയോജ്യമായ മൃഗമാണ് പശുക്കൾ. കാരണം അവർക്ക് പതിവായി അച്ചടക്കവും ശ്രദ്ധയും ആവശ്യമാണ്. ഈ വളർത്തുമൃഗങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം ആശ്വാസം കൊണ്ടുവരും. അത് മാത്രമല്ല, ക്ഷുദ്രകരമായ ഒരു ഗ്രഹചലനത്തിന്റെ ഫലത്തെ തടയുകയും ചെയ്യും. കുംഭൻ രാശി. ബുദ്ധിമാന്മാരും മിടുക്കരുമാണ് കുംഭൻ രാശിക്കാർ. മാത്രമല്ല, ഇവർ എപ്പോഴും ചിന്തിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ആകർഷണീയമായ അഭിരുചിക്ക് പേരുകേട്ടവരാണ് കുംഭൻ രാശിക്കാർ. മാത്രമല്ല, മറ്റുള്ളവരെ ആകർഷിക്കുന്ന സവിശേഷമായ എന്തെങ്കിലും ഒന്ന് എപ്പോഴും ഇവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വഭാവ വിശേഷങ്ങൾ നോക്കുമ്പോൾ വർണ്ണാഭമായ പക്ഷികളോ സംസാരിക്കുന്ന തത്തയോ ലവ് ബേർഡ്സോ കുംഭൻ രാശിക്കാർക്ക് കൂടെ കൂട്ടാവുന്ന ജീവികളാണ്. മീനൻ രാശി. എല്ലായ്പ്പോഴും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന മീനൻ രാശിക്കാർ വളരെ വൈകാരികവും സ്നേഹവും കരുതലുമുള്ളവരാണ്. തിരിച്ചു സ്നേഹിക്കുന്നവരെ ഇവർ വിലമതിക്കുന്നു. ഇവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വളർത്തുമൃഗത്തെ ഇവർ ആഗ്രഹിക്കുന്നു. അതിനാൽ മീനം രാശിക്കാർക്ക് അനുയോജ്യമായ വളർത്തുമൃഗം എന്ന് പറയുന്നത് പഗ്ഗാണ്. ഒരു ചെറിയ പഗ് വീട്ടിൽ വളർത്താൻ ഇവർക്ക് അനുയോജ്യമായ കൂട്ടാളിയാണ്.